ദില്ലിയിൽ നിന്ന് പ്രശാന്ത്, ഇത് വലിയ വിവാദമായ സാഹചര്യത്തിൽ നേരത്തെ തന്നെ ഈ നമ്മൾ G20 ഘട്ടത്തിലൊക്കെ കണ്ടതാണ് ഭാരത് എന്ന പേരാണ് അന്ന് അപ്പാടെ ഉപയോഗിച്ചത്. പക്ഷേ ഇത് അതിനപ്പുറം കൂടുതൽ തരത്തിലുള്ള ഒരു വിവാദത്തിലേക്ക് പോയ സാഹചര്യത്തിൽ തണുപ്പിക്കാനുള്ള ശ്രമമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നത് എന്ന് തോന്നുന്നു. NCERT അധ്യക്ഷൻ തന്നെ, നിങ്ങൾ ആദ്യം കേന്ദ്രത്തിന്റെ നിലപാട് അറിഞ്ഞതിന് ശേഷം ബഹളമുണ്ടാക്കൂ എന്ന നിലയിലാണ് പ്രതികരിക്കുന്നതെന്ന് തോന്നുന്നു. അഭ്യുദയം അങ്ങനെ തന്നെയാണ്. ഈ വിവാദം തണുപ്പിക്കാനുള്ള ഒരു നീക്കം നടത്താൻ കഴിയുമോ എന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നോക്കുന്നത്. പക്ഷെ നമുക്കറിയാം, ഈ ചർച്ചകൾ സജീവമാക്കി നിൽക്കുന്നതിൽ തീർച്ചയായിട്ടും സർക്കാരിനും താല്പര്യമുണ്ട് എന്ന് മാത്രമല്ല, സംഘപരിവാറിനും വലിയ താല്പര്യമുണ്ട്. ഇന്ത്യ എന്നത് മാറ്റി ഭാരതാക്കി മാറ്റണം എന്നുള്ളൊരു നിർദ്ദേശം നേരത്തെ തന്നെ സംഘപരിവാറിൽ നിന്ന് ശക്തമായി ഉയർന്നിരുന്നു. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇപ്പോൾ തീർച്ചയായിട്ടും CISX സമിതിയും ഈ ഒരു നിർദ്ദേശം മുന്നോട്ട് വച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും സർക്കാർ അങ്ങനെ ഒരു തീരുമാനമെടുത്തിട്ടില്ല എന്നതാണ് ഇപ്പോൾ വിശദീകരിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഇതൊരു തീരുമാനമായി മാറി എന്നുള്ള അർത്ഥത്തിലുള്ള വാർത്തകൾ വന്നിരുന്നു. അതല്ല, അടുത്ത ജൂൺ മുതലാണ് ഈ പാഠപുസ്തകങ്ങൾ പരിഷ്കരിക്കേണ്ടത്. അങ്ങനെ പരിഷ്കരിക്കേണ്ടതുണ്ടോ എന്നുള്ള വിഷയത്തിൽ സർക്കാർ ഒരു തീരുമാനമെടുത്തിട്ടില്ല എന്നാണ് വിദ്യാഭ്യാസ മന്ത്രാലയം ഇന്നലെയൊക്കെ വിശദീകരിച്ചത്. ഇതോടൊപ്പം NCERTയും ഇക്കാര്യത്തിലുള്ള വിശദീകരണം നൽകുന്നുണ്ട്. ദിനേശ് സക്ലാനി NCERTയുടെ അധ്യക്ഷനാണ്. അദ്ദേഹം പറയുന്നത്, ഒരു തീരുമാനവും NCERTയും ഈ വിഷയത്തിൽ ഇതുവരെ എടുത്തിട്ടില്ല എന്നതാണ്. പാഠപുസ്തകങ്ങളിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ NCERTയും എടുക്കണം. ഇതൊരു സമിതി ഒരു ശുപാർശ നൽകിയിരിക്കുന്നത് മാത്രമാണ്. അതുകൊണ്ട് ആ സമിതിയുടെ ശുപാർശ അംഗീകരിക്കണമോ എന്നുള്ള കാര്യം ഇതുവരെ NCERT തീരുമാനിച്ചിട്ടില്ല എന്നാണ് NCERTയും വിശദീകരിക്കുന്നത്. അതുകൊണ്ട് സർക്കാരും NCERTയും ഇപ്പോൾ എടുക്കുന്ന നിലപാട് ഇത് അംഗീകരിച്ചിട്ടില്ല, ഇതിൽ ഒരു തീരുമാനമായിട്ടില്ല എന്നതാണ്. പക്ഷേ ഇക്കാര്യത്തിലുള്ള ചർച്ചകൾ സജീവമാകുന്നതിന് പ്രധാനപ്പെട്ട കാരണം തീർച്ചയായിട്ടും സംഘപരിവാറിൻ്റെ നിലപാട് കൂടിയാണ്. ഇപ്പോൾ 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് കടക്കുകയാണ്. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ ഹിന്ദുത്വ നിലപാടുമായി ശക്തമായി മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ ഈ NDA സഖ്യം തീരുമാനിച്ചിരിക്കുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ ഈ ചർച്ചയും അതിന് പ്രയോജനപ്പെടും എന്നാണ് ഇവർ കരുതുന്നത്. എന്തായാലും നമുക്കറിയാം, G20 യോഗങ്ങളിലും മറ്റും ഇന്ത്യ എന്നത് മാറ്റി ഭാരത് എന്ന ബോർഡ് വെച്ചിരുന്നു. പക്ഷേ ഇന്നലെ UNൽ ഇന്ത്യയുടെ പ്രഗതി സംസാരിക്കുമ്പോൾ ഇന്ത്യ എന്ന് തന്നെയായിരുന്നു ബോർഡ് വെച്ചിരുന്നത്. അതുകൊണ്ട് ഇന്ത്യക്ക് പുറത്തുള്ള സ്ഥലങ്ങളിലെല്ലാം ഇന്ത്യ എന്ന് തന്നെയാണ് ഇപ്പോൾ പറയുന്നത്. പക്ഷേ ഇന്ത്യക്കകത്തുള്ള ആഗോള സമ്മേളനങ്ങളിൽ പോലും ഭാരത് എന്നാക്കി ബോർഡ് മാറ്റുന്ന ഒരു സമീപനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അപ്പോൾ അതിന് യോജിക്കുന്ന ചില ശുപാർശകൾ ഈ സമിതികളൊക്കെ നൽകുന്നു എന്ന് മാത്രം. എന്തായാലും പ്രതിപക്ഷ സഖ്യം ഇക്കാര്യത്തെ ശക്തമായി ചെറുക്കും എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിൽ നിന്ന് കമലേഷ് ചൂണ്ടിക്കാട്ടിയതുപോലെ കർണാടകയിലും ഇത് നടപ്പാക്കില്ല എന്ന് കർണാടകയിലെ സർക്കാർ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. കർണാടകയിലും ഇത്തരം പാഠപുസ്തകങ്ങൾ പഠിപ്പിക്കാൻ അനുവദിക്കില്ല എന്നാണ് ഇപ്പോൾ അവിടുത്തെ സർക്കാർ പറയുന്നത്. ആം ആദ്മി പാർട്ടി ദില്ലിയിലും ശക്തമായി ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. കോൺഗ്രസ് ഇന്നലെ പ്രസ്താവന ഈ വിഷയത്തിൽ നൽകി. CPIയുടെ ബിനോയ് വിശ്വവും ഇന്ത്യ സഖ്യത്തെ സർക്കാർ ഇപ്പോൾ ഭയപ്പെടുന്നു എന്നുള്ളൊരു പ്രതികരണമാണ് നൽകിയത്. അതുകൊണ്ട് തന്നെ ഈ ഒരു രാഷ്ട്രീയ നേതാക്കളെല്ലാം തന്നെ ഇതിനെ ശക്തമായി ചെറുക്കും എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇത് സർക്കാരിനും പ്രതിപക്ഷത്തിനും ഇടയിലുള്ള മറ്റൊരു ഏറ്റുമുട്ടലായി മാറുകയാണ്. പക്ഷെ തൽക്കാലം ഈ വിവാദം തീരുമാനമെടുത്തിട്ടില്ല എന്ന് പറഞ്ഞ് തണുപ്പിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. പ്രശാന്ത് ഹൂംശമാണ് വിവരങ്ങൾ നൽകിയത്.